റേന്ത നയത്തിനു വേണ്ടി ഉണ്ടാക്കിയ സഹകരണ സംഘ പ്രസ്ഥാനം നിലനിർത്തുക മാത്രമല്ല നമ്മുടെ ആവശ്യം. അക്കൂട്ടത്തിൽ 500 കൊല്ലം പഴക്കമുള്ള ഒരു സംസ്കാരവും നിലനിൽക്കും. അതുപോലെ തന്നെ അതിലേറെ കാലമായി കേരളത്തിൽ പണിയെടുക്കുന്നവരാണ് നമ്മുടെ തട്ടാന്മാർ. അവർ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു. സ്വർണ്ണപ്പണി കുലത്തൊഴിലാക്കിയവരുടെ പ്രശ്നങ്ങൾ ഇതിനു മുമ്പും കണ്ണാടി അവതരിപ്പിച്ചിട്ടുണ്ട്. സ്വർണത്തിന് വില എത്ര കൂടിയാലും ആഭരണ വിപണിക്ക് ഒരു കുലുക്കവുമില്ല. എല്ലാ ദിവസവും എല്ലാ വൻകിട ജ്വല്ലറികളിലും വലിയ തിരക്കാണ്. പണ്ട് ഉമിയിൽ ഉരുക്കിയിരുന്ന സ്വർണം ഇന്ന് ഗ്യാസ് ഉപകരണങ്ങളുടെ അവകാശമായി. ഇലക്ട്രോണിക് ഡിസൈനിങ് ആണ്. മറ്റ് സംസ്ഥാനങ്ങളിലെ തൊഴിലാളികളും ഈ രംഗത്ത് കടന്നു വന്നിരിക്കുന്നു. ഇപ്പോൾ ശരിക്കും പറയുക വെച്ചാൽ നമ്മളെ സ്വർണ്ണപ്പണി നശിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് ഞങ്ങളുടെ സ്വർണ്ണം ഗോൾഡ് സ്മിത്തുകൾ കുറച്ചുണ്ട്. അവരിലിപ്പോൾ വളരെ അപൂർവം ആൾക്കാർ മാത്രമേ ഈ പണി നടത്തിക്കൊണ്ടിരിക്കുന്നുള്ളൂ. ബാക്കി എല്ലാവരും നിർത്തി വേറെ വേറെ മേഖലയിലേക്ക്. ചിലർ സെക്യൂരിറ്റി ഗാർഡ്, ചിലർ പോണത് മറ്റേ ശമ്പളത്തിന് എവിടെയെങ്കിലും പെയിൻറ്റിങ് മതി. ഞങ്ങൾക്ക് 150 രൂപ അല്ലെങ്കിൽ 200 രൂപ കിട്ടിയാൽ മതി പെയിൻറ്റിങ്ങിന് പോവുക. എല്ലാം കഴിച്ചൊരു 200 രൂപ കിട്ടിയാലും മതി. നമുക്കിത് ചെയ്യാൻ പറ്റണില്ല. നമ്മുടെ ഇതിലേക്ക് ഒരാളും വരുന്നില്ല. അവന്മാരെ അവരുടെ മക്കളും അതുപോലെ തന്നെ. ഇനി അഥവാ ഒരാൾ 4 ദിവസം പോയിട്ട് ഇതിലേക്ക് തിരിച്ചു വരാന്ന് പറഞ്ഞാൽ സംഭവം ഇല്ല. ഒരിക്കലും വരില്ല അവര്. ഈ ആളുകൾക്ക് വരാത്തതിന്റെ കാരണം നമ്മള് കൂടുതൽ മെനക്കെടുമ്പോൾ അതിനുള്ള മൂല്യം കിട്ടാത്തതാണ് ഒന്ന്. പിന്നെ റെസ്റ്റ് ഇല്ലല്ലോ. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഇത് ഉച്ച തിരിഞ്ഞ് നമുക്ക് ശനിയാഴ്ച ആയിരിക്കും വെയിറ്റ് കിട്ടുക. ശനിയാഴ്ച ഉച്ചെറിഞ്ഞ് വെയിറ്റ് തന്നു. വെയിറ്റ് തന്നിട്ട് പറയണ് തിങ്കളാഴ്ച ഉച്ച കഴിയുമ്പോൾ കൊണ്ടുവരണം. അപ്പൊ തിങ്കളാഴ്ച അവന് ഞായറാഴ്ച ഒരു കല്യാണം ഉണ്ടെങ്കിൽ പോകാൻ പറ്റില്ല. അല്ലെങ്കിൽ ഒരു ജോലിയില്ല. വന്നോളം വന്ന് 5 മണിക്ക് വന്നിട്ട് അവൻ പണിക്ക് നിൽക്കണം. മറ്റുള്ളവർ 5 മണി കഴിഞ്ഞാൽ പണി നിർത്തിയിട്ട് സുഖമായിട്ട് ടി വി കണ്ടിരിക്കുക. നമ്മൾ 5 മണി കഴിയുമ്പോൾ നമ്മൾ പണി തുടങ്ങി ഒരു 11 മണി വരെ പണിതു. അതിനിടയ്ക്ക് ഒരു ജോലിയില്ല നമുക്ക്. ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് എന്താ വെച്ചാൽ, ഇപ്പോൾ കുറച്ച് ആൾക്കാരിങ്ങനെ പണിത് കിട്ടിയിട്ടുണ്ട് നമുക്ക്. ഇപ്പോൾ ഒരു 25 വയസ്സ് 30 വയസ്സിനുള്ളിലുള്ള കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്. അവർ ആ മേഖല കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരിക്കും പറയാൻ വെച്ചാൽ ഒരു 10 കൊല്ലം ഏറ്റവും കൂടിയത് വീണ്ടും ഇതിലേക്ക് വരാൻ ഒറ്റയാളുണ്ടാവില്ല. എൻ്റെ ഫാമിലിയിൽ ആരും വരുന്നില്ല. അതുപോലെ തന്നെ ഇപ്പോൾ എൻ്റെ ബന്ധുക്കാരിൽ കുറച്ച് ആൾക്കാരുണ്ട്. അവരൊന്നും ഒറ്റ മക്കളും ഇതിലേക്ക് ഇപ്പോൾ ഒരു വളരെ ഡിസൈൻ പഠിക്കാനോ അല്ലെങ്കിൽ ഒരു നെക്ലസ് പണിയാനോ ചെയ്യാൻ പണിയാനോ അവർക്ക് ഒന്നും അറിയില്ല. അവരൊന്നും ഇതിലേക്ക് വരുന്നില്ല. അപ്പോൾ പിന്നെ എങ്ങനെ ഇതിന് മുന്നോട്ട് പോകില്ല. അങ്ങനെ പോകാൻ വെച്ചാൽ ഇതൊക്കെ നിൽക്കുന്നത് ബംഗാളികളുടെ കയ്യിൽ, ഇങ്ങനെയുള്ളവരുടെ കയ്യിലാവും. വൻകിട ജുവലറി പ്രസ്ഥാനങ്ങൾ അല്ലെങ്കിൽ സ്ഥാപനങ്ങൾ ഈ വാണിജ്യത്തെ കീഴ്പ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു. അതിന് അവരെ കുറ്റം പറയാനാവില്ല. എന്തായാലും നമുക്ക് നമ്മുടെ പഴയ പാരമ്പര്യം നഷ്ടപ്പെടുന്നു. ആദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ കമ്പി വലിച്ച് ചെയ്യേണ്ട പണികളാണ്. ഇപ്പോഴൊക്കെ ഡൈ ആയിട്ട് വന്നു. ഇപ്പോൾ കൈകൊണ്ട് വെറുതെ വളച്ചിട്ട് കോർക്കൊക്കെ വേണ്ടോ? ആദ്യത്തെ പോലെ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇപ്പോൾ ആദ്യം ചെയ്യുന്ന പണിയുടെ പകുതി പണിയിപ്പോൾ ചെയ്യണ്ടോ? ഒക്കെ മെഷീനറികൾ വന്ന കാരണം കൂടുതലും പണി ഭയങ്കര പെട്ടെന്ന് കഴിയും. ആദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെയിനൊക്കെ ഒരു ദിവസമൊക്കെ ഇരിക്കേണ്ടി വരും. ഇപ്പോൾ ഒരു ദിവസം 5-6 ചെയിനൊക്കെ പെട്ടെന്ന് പണിയടിക്കാം നമുക്ക്. കടയിൽ നിന്ന് മേടിക്കുന്നേക്കാളും നമ്മുടെ കയ്യിൽ നിന്ന് എടുക്കുമ്പോൾ ഒരു ഒരു ഗ്രാമമേ ഒരു 100-150 രൂപയുടെ വ്യത്യാസം വരും. കടയിൽ നിന്ന് അവർ ടാക്സ് അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര കൂലി മേടിക്കും. നമ്മളത് കൂലി കുറവായിട്ട് ചെയ്ത് കൊടുക്കും. പക്ഷെ ആരും അങ്ങനെ മേടിക്കാൻ തയ്യാറാവില്ലേ. അവർക്കൊരു വിശ്വാസക്കേടാണ്. കടയിൽ നിന്ന് എടുക്കുമ്പോൾ അവർക്ക് പൂർണ്ണ വിശ്വാസമാണ്. കടയിലേക്കേ കൂടുതൽ ആൾക്കാർ പോവുള്ളൂ. ചെറുകിടക്കാർക്ക് ഭയങ്കരമായിട്ട് ബാധിച്ചിരിക്കുക. കൂടുതലും തട്ടാമാരിലാണ് അത് ബാധിച്ചിട്ടുള്ളത്. മറ്റുള്ളവർക്കൊന്നും അധികം ബാധിക്കില്ല. അവർക്ക് വേറെ ഇഷ്ടംപോലെ തൊഴിലുകളും കാര്യങ്ങളൊക്കെ അറിയാം. നമ്മൾ കൊലത്തൊഴിലല്ല, അത് വിട്ടു പോവില്ല. പുതിയ മലയാളി സ്ത്രീകൾക്ക് സ്വർണ്ണപ്പണി കുലത്തൊഴിലായി സ്വീകരിച്ചവരെയും വേണ്ട, അതുവഴി ലഭിക്കുന്ന ലാഭവും വേണ്ട. ചില സ്വർണ്ണപ്പണിക്കാർക്ക് പണ്ട് ജ്വല്ലറി ഉടമകൾ ജോലി നൽകിയിരുന്നു. ഇക്കാലത്ത് കേരളത്തിലെവിടെയും അത്തരക്കാരെയും ആവശ്യമില്ല.